നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിമിരത്തെക്കുറിച്ചും തിമിര ശസ്ത്രക്രിയ ക്ഷമിക്കണം ശസ്ത്രക്രിയയെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് വിഷയത്തിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓഫ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ എസ് സി ജെ ആണ് സ്വാഗതം ഡോക്ടർ ഡോക്ടർ ആദ്യം തന്നെ എന്താണ് തിമിരം അതോടൊപ്പം തന്നെ എപ്പോഴാണ് തിമിരത്തിന് കൃത്യമായി ചികിത്സ തേടേണ്ടത് നമ്മുടെ കണ്ണിനുള്ളിൽ പ്രകാശരശ്മികൾ ഫോക്കസ് ചെയ്ത് റെറ്റിനയിൽ വീഴ്ത്താനായിട്ടാണ് ലെൻസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉള്ളത് അതൊരു എന്താ പറയാ ഗ്ലാസ് പോലെ ട്രാൻസ്പാരന്റ് ആണ് സുതാര്യമാണ് അതിലൂടെയാണ് പ്രകാശരശ്മികൾ ഫോക്കസ് ആയി റെറ്റിനയിൽ വീഴുന്നതും അതിൽ നിന്ന് ബ്രെയിനിലേക്ക് സ്റ്റിമുലസ് പോവുകയും അങ്ങനെയാണ് നമുക്ക് സാധനങ്ങൾ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ലെൻസ് സുതാര്യമായ ആ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് അഥവാ കാറ്ററൈറ്റ് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല ഭാഗികമായി തുടങ്ങി പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്താണ് അത് മൂർച്ഛിക്കുന്നത് അഥവാ തിമിരം മൂക്കുന്നത് എന്ന് നമ്മൾ പറയും തിമിരം തന്നെ പല തരത്തിലുണ്ട് ഇപ്പം എല്ലാവരിലും ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങൾ ആവണമെന്നില്ല കാണുന്നത് മെയിൻ ആയിട്ടുള്ള ലക്ഷണം പറയുന്നത് കാഴ്ച മങ്ങലാണ് ഒരു നൂഡൽ മഞ്ഞിലൂടെ കാണുന്നത് പോലെ ഇരിക്കും നമുക്ക് എല്ലാം ദൂരെ നിന്ന് കാണാൻ ഒരു അവ്യക്തത അതാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ കൂടാതെ ചിലരിൽ ഗ്ലെയർ കാണും ലൈറ്റ് എല്ലാം ചെതരെ കാണുക ലൈറ്റിന്റെ ചുറ്റും വട്ടം കാണുക അതുകൊണ്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കളറുകളിൽ ചെറിയ വ്യത്യാസം തോന്നുക സാധനങ്ങൾ ഒന്നിൽ കൂടുതലായി കാണുക പലതരം തിമിരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ തന്നെ ചിലരിൽ കാണുന്നത് നേരത്തെ നമ്മൾ വെള്ളയത്തിന് ഉപയോഗിക്കുന്ന കണ്ണട വെച്ചിട്ടായിരിക്കും ഒരു നാൽപ്പത്തമ്പത് വയസ്സുകളിൽ ആൾക്കാർ കാണുന്നത് ആ കണ്ണട വേണ്ടി വരാതിരിക്കുക കണ്ണട ഇല്ലാതെ തന്നെ വായിക്കാൻ തുടങ്ങുക അതും ഒരുതരം തിമിരത്തിന്റെ ലക്ഷണത്തിൽപ്പെടുന്നതാണ് നമുക്ക് തിമിരം വരുന്ന വന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും എല്ലാം കണ്ടു തുടങ്ങും ഇപ്പൊ രോഗിക്ക് ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ അവരുടെ ദൈനംദിന ക്രിയകൾ അതായത് അവർ ചെയ്യുന്ന സ്ഥിരം ആക്ടിവിറ്റീസ് ലൈക്ക് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെ വായിക്കാൻ ബുദ്ധിമുട്ട് ദൂരെ നിന്ന് വരുന്ന ഒരാളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലൈറ്റുകൾ ചതിരി കാണുക അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് എന്നിട്ട് ഈ ലക്ഷണങ്ങൾ തിമിരം കൊണ്ട് തന്നെ അല്ലേ എന്ന് ഉറപ്പു വരുത്തുക

അങ്ങനെയുള്ള തിമിരം വരുമ്പോൾ പിന്നീട് വരുന്നത് അതിൽ നിന്ന് പ്രോട്ടീൻസ് എല്ലാം ലീക്ക് ആവുകയും തിമിരത്തിന്റെ വിസ്തൃതി കൂടുകയും കണ്ണിൽ പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും മർദ്ദം കൂടും അങ്ങനെ വരുമ്പോൾ കാഴ്ച മങ്ങൽ കൂടാതെ തന്നെ വേദന ചുവപ്പ് ഛർദ്ദി തലവേദന അങ്ങനെ സങ്കീർണ്ണതകൾ കൂടും അങ്ങനെ അത് വന്നതിന് ശേഷം നമ്മൾ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തായാലും സർജറി വേണം പക്ഷേ സർജറി സമയത്തോ അതിനുശേഷമോ ഉണ്ടാവാ ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ആ സ്റ്റേജ് വരെ എത്താതെ നമ്മൾ നോക്കണം മിക്കവാറും സംഭവിക്കുക എന്തെന്നാൽ ഒരു കണ്ണ് സർജറി ചെയ്തിട്ടുണ്ടാവും അതിന് നല്ല കാഴ്ച കിട്ടിയിട്ടുണ്ടാവും അപ്പൊ മറ്റേ കണ്ണിന്റെ കാഴ്ചക്കുറവുകൾ രോഗി അവഗണിക്കും അപ്പോൾ ആ കണ്ണിന്റെ തിമിരം കൂടുന്നത് ശ്രദ്ധിക്കപ്പെടാതെയും അത് വളരെ കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് മിക്കവാറും കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു കണ്ണ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടറോട് സംസാരിച്ച് മറ്റേ കണ്ണിലെ തിമിരം ഇപ്പൊ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എത്ര നാൾക്കുള്ളി ചെയ്യേണ്ടതിന്റെ ആവശ്യകത അതെല്ലാം പറഞ്ഞ് മനസ് മോദിച്ച് മനസ്സിലാക്കി ആ സമയത്ത് കൃത്യമായിട്ട് ചികിത്സ തേടേണ്ടതാണ് ഡോക്ടർ അതോടൊപ്പം തന്നെ ഈ അപകടങ്ങൾ ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഈ കൃത്യമായ സമയത്ത് ഇത്തരത്തിൽ ചികിത്സ തേടിയില്ലെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത അടക്കം നിലനിൽക്കുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ണിന്റെ പ്രഷർ കൂടിയെന്ന് തിമിരം മൂത്ത് കണ്ണിന്റെ പ്രഷർ കൂടിയതിനു ശേഷമാണ് തിമരം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല വളരെ കുറവ് ശതമാനം ആൾക്കാരിലേ നമുക്ക് പൂർണ്ണമായി തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളു പലപ്പോഴും ലെൻസ് വെക്കാൻ പറ്റാതെയും വരും ഓപ്പറേഷൻ സമയത്ത് പിന്നെ തിമിരം മൂർച്ഛിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥാനത്തിനും ചെറിയ വ്യത്യാസം വരും അപ്പോഴും നമുക്ക് പലപ്പോഴും ലെൻസ് വെക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് തന്നെ തീമരത്തിന് ചികിത്സ തേടണം എന്ന് പറയുന്നത് അത് മൂർച്ഛിച്ച് ഇവരെ മൂത്ത് പൊട്ടേണ്ട ഒരു അവസ്ഥ വരരുത് ചികിത്സാ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണ് അതായത് സർജറി മാത്രമാണോ ചികിത്സാ മാർഗം വെച്ച് മാറ്റാൻ സാധിക്കുമോ ചികിത്സാർഗം തിമിരത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും സർജറി തന്നെയാണ് സർജറി ആണ് തിമിരത്തിന്റെ ചികിത്സ പക്ഷേ തുടക്ക കാലങ്ങളിൽ തിമിരത്തിന്റെ ഏർലി സ്റ്റേജിൽ തുടക്ക സമയത്ത് നമുക്ക് കണ്ണടയുടെ പവറിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തി കുറച്ച് നാളൊക്കെ അത് കാഴ്ച തെളിയിക്കാൻ സാധിക്കും പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണട കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല ശസ്ത്രക്രിയ തന്നെ ചെയ്യേണ്ടി വരും തിമിര ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിനുള്ളിൽ ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ലെൻസിന്റെ ആവരണം ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ നീക്കം ചെയ്ത് ആ അതേ സ്ഥാനത്ത് അല്ല നേരത്തെ ലെൻസ് എവിടെയാണോ ഇരുന്നത് അതേ സ്ഥാനത്ത് തന്നെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് ഒരു ഇൻട്രോക്കുലർ ലെൻസ് എന്ന് പറയും അതിനെ നമ്മൾ ആ സ്ഥാനത്ത് തന്നെ വെക്കുകയാണ് അതാണ് പ്രധാനമായും തിമിരം ചികിത്സ ഡോക്ടർ ഈ സർജറിയെ പറ്റി പറഞ്ഞു ഏതെല്ലാം രീതികളാണ് അതായത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച നൂതന സർജറി രീതികൾ ഏതൊക്കെയാണ് ഈ ലേസർ സർജറി അതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒക്കെ രീതികൾ വരുന്നത് തിമിര ശസ്ത്രക്രിയ ആക്ച്വലി ഇപ്പൊ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് തുടക്കകാലങ്ങളിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മില്ലിമീറ്റർ വരെ വലിയ മുറിവുകൾ ഉണ്ടാക്കി അതിൽ കൂടി തിമിരം റിമൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അത് കഴിയുമ്പോൾ തുന്നലിടണം പിന്നെ കുറെ കാലം റെസ്റ്റുമൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ മുറിവിന്റെ വലിപ്പം രണ്ട് മുതൽ മൂന്ന് മില്ലിമീറ്റർ അതിലും താ രണ്ട് മില്ലിമീറ്ററിലൊക്കെ നമുക്ക് മുറിവുണ്ടാക്കി അതിൽ കൂടെ തിമിരും ഒടിച്ചെടുക്കുന്ന രീതിയാണ് അതിൽ കൂടെയാണ് നമ്മൾ പുറത്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ കീഹോൾ സർജറി അഥവാ ഫേക്കോമൾസിഫിക്കേഷൻ സർജറി എന്ന് പറയുന്നത് എന്നിട്ട് അതിന് ആ ചെറിയ മുറിവിടെ തന്നെ ലെൻസിനെ ഫോൾഡ് ചെയ്ത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കൃത്രിമ ലെൻസ് ആ സ്ഥാനത്ത് വെക്കാൻ സാധിക്കും ഇപ്പൊ ഒരുവിധം മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഈ കീഹോൾ ശസ്ത്രക്രിയ അവൈലബിൾ ആണ് കൂടാതെ പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഇത് സൗജന്യമായിട്ട് തന്നെ ലഭ്യമാണ് ലേസർ ചികിത്സ ചോദിച്ചല്ലോ ഈ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ഷാഹുൽ ഹമീദാണ് ഷാഹുൽ ഡോക്ടറോട് ചോദിക്കാം ഹലോ ഹലോളൂ പറഞ്ഞോളൂ ചോദിക്കാം ഹലോ പാലക്കാട്ട് എന്റെ ആദ്യം പിന്നീട് അത് അതായത് ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടതാണ് ടി വി വോളിയം പൂർണ്ണമായും മ്യൂട്ട് ചെയ്യേണ്ടതാണ് എന്നിട്ട് ഡോക്ടറോട് ഫോണിൽ സംസാരിക്കാം ചോപ്പായിരുന്നു ചോപ്പായിരുന്നു ായിരുന്നു പിന്നെ അത് കണ്ണ് കാഴ്ച മങ്ങലായിരിക്കുന്നുണ്ട് പക്ഷെ ക്ലിയർ ആകുന്നില്ല കണ്ണു ഡോക്ടർ പറഞ്ഞത് കണ്ണില് പഴുപ്പ് ഹലോ ഹലോ കണ്ണൂർ പഴുപ്പെന്ന പറഞ്ഞത് കാണിച്ചു പാലക്കാട് ഹലോ കാണിച്ചു കാഴ്ച ക്ലിയർ ആകുന്നില്ല കാഴ്ച ക്ലിയർ ആകുന്നില്ല അത് മംഗലൈറ്റാണ് പോയി കാണുന്നത് വീക്കം ഉണ്ടെന്ന് പറഞ്ഞു 나 ജർമ്മൻ നീക്കം ഉണ്ടെന്ന് വീക്കം ഉണ്ടെന്ന് പറഞ്ഞു അതെ 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 അത് ക്ലിയർ ആയി കാണുന്നില്ല മംഗലയെന്നോ ആ ഇ تقولീ പറഞ്ഞു അല്ല ഈ പറയുന്ന ലക്ഷണങ്ങൾ തിമിരത്തിന്റെ അല്ല പക്ഷെ എന്തായാലും കണ്ണിൽ ചുവപ്പ് വീക്കം എന്നെല്ലാം വന്നതുകൊണ്ട് നമുക്ക് വിദഗ്ദ്ധമായി തന്നെ നോക്കണം എന്തുകൊണ്ടാണ് ഈ വീക്കം വന്നത് എന്താണ് അതിന്റെ കാരണങ്ങൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും എക്സ്റേ അതെല്ലാം എടുത്ത് നോക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ വീക്കം വന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇപ്പം ഞരമ്പിലെ നീർക്കെട്ടുണ്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കോ യു എന്നുള്ള അസുഖം ആവാനാണ് സാധ്യത അപ്പൊ അതിന്റെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകണം എന്നിട്ട് തുള്ളിമരുന്ന് ചിലപ്പോൾ ഇഞ്ചക്ഷനും ഒക്കെ വേണ്ടി വരാറുണ്ട് തീവ്രം കാരണമാണ് ഈ വീക്കം വന്നതെന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ അല്ലേ ഡോക്ടറെ കോൾ കട്ടായിരിക്കുകയാണ് ഡോക്ടർ നമ്മൾ ലേസർ സർജറിയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർക്ക് തുടരാം അപ്പൊ ലേസർ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് രണ്ട് മില്ലിമീറ്റർ ഇൻസിഷൻ എന്നുള്ള ആ പ്രോസസ്സ് നമ്മൾ ഫെംറ്റോ സെക്കൻഡ് എന്ന് പറയുന്ന ലേസർ ഉപയോഗിച്ചാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത് അതിൽ കൂടെയാണ് ആ കീഹോളിനുള്ള മുറിവുണ്ടാക്കുന്നത് ലേസർ ഉപയോഗിച്ചിട്ടാണ് അപ്പം ലേസർ ആയതുകൊണ്ട് തന്നെ അത് കൃത്യത കൂടുതലായിരിക്കും ആക്യുറസി ലെവൽ എന്തായാലും കൂടുതലായിരിക്കും ഉള്ളിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഏകദേശം ഈ ഫൈക്കോമൽസിഫിക്കേഷൻ സർജറി പോലെ തന്നെയാണ് അതിൽ വലിയ മാറ്റമില്ല പക്ഷേ ഇത് കൃത്യത കൂടുതലായത് കൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സക്സസ് റേറ്റ് കുറച്ചുകൂടി അധികമായിരിക്കും പക്ഷേ ഈ ഫെം സെക്കൻഡ് ലേസർ ഒത്തിരി വിലയുള്ള ഒരു ഉപകരണമാണ് അതുകൊണ്ട് സർജറിയുടെ കോസ്റ്റ് അതനുസരിച്ച് കൂടുതലായിരിക്കും സാധാരണ ഫേക്കോമൽസിഫിക്കേഷൻ സർജറിയേക്കാളും ഒരു നല്ല രീതിയിൽ കൂടുതലായിരിക്കും ലേസർ സർജറിയുടെ കോസ്റ്റ് ഡോക്ടർ ഈ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ആ സർജറി സാധ്യമാണോ ഈ ലേസർ സർജറി പോലുള്ള സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഫാക്ടറുകൾ ഉണ്ടോ അവിടെ ഇല്ല നമ്മൾ പ്രമേഹം ഡയബ് അതായത് ഡയബറ്റിസ് പിന്നെ നമ്മൾ കാർഡിയോളജി പ്രോബ്ലംസ് എല്ലാം ഉള്ളവരിലും തീർച്ചയായും സർജറി ചെയ്യാം പക്ഷേ നമുക്കതിന് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് നമുക്ക് ഷുഗർ ലെവൽ എപ്പോഴും കൺട്രോൾ ആയിരിക്കണം ഓപ്പറേഷൻ ഒരു രണ്ട് മാസം മുന്നേ തന്നെ ബ്ലഡ് ഷുഗർ എല്ലാം നോക്കി എച്ച് ബി എ വൺ സി ലെവൽ ഫാസ്റ്റിംഗ് ബി 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 എസ് എല്ലാ ലെവലും ബ്ലഡ് ഷുഗർ ലെവൽസും നോക്കിയിട്ട് അത് കൺട്രോൾ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായ കാരണം ഓപ്പറേഷന് ശേഷവും അതേ കൺട്രോൾ നിലനിർത്തണം അപ്പം ഗുളികയുള്ളവരിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷന് മുന്നോടിയായിട്ട് ഇൻസുലിൻ കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട് അത് അങ്ങനെ ബ്ലഡ് ഷുഗർ കൺട്രോളും നിലനിർത്തണം കാർഡിയോളജി ആണെങ്കിൽ നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിന്റെ ഒരു അഭിപ്രായവും കൂടി എടുക്കും സർജറിക്ക് മുന്നേ അവരുടെ കാർഡിയാക്കിപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കും ചിലർ രക്തം കട്ട പിടിക്കാൻ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ആസ്പ്രീൻ ക്ലോക്കുലേറ്റ് പോലുള്ള ഗുളികകൾ ചിലപ്പോൾ ഒരു നാല് അഞ്ചു ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം നിർത്താൻ പറയും എല്ലാവരിലും ആവശ്യം വരാറില്ല കീഹോൾ സർജറിയിൽ മിക്കവാറും വേണ്ടി വരാറില്ല ചില സർജറികളിൽ നമ്മൾ അത് നോക്കിയിട്ട് നിർത്തേണ്ടി വരും അപ്പൊ അത് നമ്മൾ കാർഡിയോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് സർജറിക്ക് ഡേറ്റ് കൊടുക്കുക ഡോക്ടർ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കാം ചോദിച്ചോളൂ അതിന് ഇതി കണ്ണിലെ ഒരു ബ്ലാക്ക് ഷേഡ് പോലെ ക്ലാർ ആവുന്നില്ല ഒന്നൂടെ പറയുമോ എന്ന കണ്ണിലെ ഒരു ബ്ലാക്ക് ഷേഡ് പോലെ ഇങ്ങനെ നോക്കുന്നിടത്തെല്ലാം ഇങ്ങനെ കാണുന്നു ബ്ലാക്ക് ഷേഡ് പോലെ അതെ തangle പ്രായ എത്രയാണ് അപ്പോൾ അറുത്തെ കണ്ണിന് നോക്കുന്ന പാട്ടെല്ലാം ഒരു റൗണ്ട് കറക്റ്റ് ഷൈഡോ ഉള്ളത് തങ്ങളുടെ പ്രായം എത്രയാണ് എനിക്ക് 50 വയസ്സ് 50 വയസ്സേ വേറെ എന്തെങ്കിലും അസൗകര്യത്തിൽ ചില ചേടിക്കുന്ന ആളാണോ ഡയബറ്റിസ് പോലെ താൻ ചില ചേട നടന്തരികയാണ് ഞാൻ തിരന്താറെ ഡോക്ടറെ കണ്ടണ്ട് തിരന്താറെ ആ എ ആതിന് ഡോക്ടറെ കണ്ടുകൊണ്ടിറ്റയാണ് എന്തായിട്ടാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം ലേസർ ചെയ്തായിരുന്നു ലേസർ ചെയ്തപ്പം എനിക്ക ആ കണ്ണ് ഒരു ഒരു ആ മറ്റേ കാഴ്ചകളുടെ കണ്ണ് അടച്ചുപിടിച്ച് നോക്കുമ്പോ ഈ നോക്കുന്ന ആൾക്കാരെയൊക്കെ ഷെയ്പ്പ് മുഖത്തിന്റെ ഒക്കെ ഷെയ്പ്പ് വ്യത്യാസമായിട്ട് വരുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് ഡയബറ്റിക് ആണോ താങ്കൾ

കണ്ണിനുള്ള മുന്നിൽ കറുപ്പ് ഷെയ്ഡ് കാണുന്നത് കൂടുതലായിട്ടും റെറ്റിനൽ പ്രോബ്ലം കൊണ്ടാണ് വരുന്നത് മാറ്റുലെ അല്ലെങ്കിൽ ഒപ്റ്റിക്നോ പ്രോബ്ലം കൊണ്ട് നരമ്പിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ റെറ്റിനയുടെ ഒരു ഭാഗത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ് കൂടുതലും ഈ ബ്ലാക്ക് ഷെയ്ഡ് കാണുന്നത് അല്ലാതെ തിമിരം കൊണ്ടല്ല അപ്പം നമുക്കത് മെയിനായിട്ട് നരമ്പിന്റെ സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും സ്കാനിൽ നീർക്കെട്ട് എങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സ എടുക്കേണ്ടി വരും ലേസർ ആദ്യമേ ചെയ്തു എന്ന് പറയുന്നു അപ്പം അതിന്റെ തുടർ ചികിത്സ ചെയ്യുക എന്ന് കരുതുന്നു ഡോക്ടർ നമ്മൾ ഈ ഈ സർജറിയെ പറ്റി സംസാരിച്ചു സർജറിക്ക് ശേഷം എങ്ങനെയായിരിക്കും റിക്കവറി പറയുന്നത് വിശ്രമം എത്ര നാളൊക്കെ ഒത്തിരി പുരോഗമിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ കീഹോൾ സർജറി ആയതിനു ശേഷം തന്നെ നമുക്കിപ്പോ പഴയത് പോലെ പൂർണ്ണമായ റെസ്റ്റ് ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ദൈനംദിന ക്രിയകളെല്ലാം ചെയ്യാം ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം കണ്ണിൽ കരികരിപ്പും ചെറിയ തോതിൽ ഒരു ചുവപ്പും ഒരു വെള്ളം വരവും എല്ലാം ഉണ്ടാവും ആ ദിവസം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ കണ്ണ് മൂടി വെക്കാൻ പറയും രണ്ടാമത്തെ ദിവസം തൊട്ട് കണ്ണ് തുറന്ന് വെച്ച് മരുന്ന് ഒഴിക്കാനും പറയാറ് അതാണ് സാധാരണ അതിന്റെ റിക്കവറി പീരിയഡ് പിന്നെ നമ്മളുടെ കണ്ണിന് ശുചിത്വമാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെസ്റ്റിനേക്കാളും കൂടുതൽ ശുചിത്വം പാലിക്കാം കൈ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ പ്രാവശ്യവും ഹൈഡ്രോപ്സിന്റെ ബോട്ടിൽ തൊടാവൂ കണ്ണിൽ മുട്ടിച്ചൊഴിക്കരുത് കണ്ണിൽ സോപ്പ് ഒന്നും പോകരുത് ഷേവ് ചെയ്യുമ്പോ ഒന്നും തെറിച്ച് കണ്ണിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ പൊടി അടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് കൊടുക്കാറുണ്ട് സൈഡൊക്കെ അടച്ച് ഒരു ഗ്ലാസസ് കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ നോർമൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ചെയ്യാം ഇപ്പൊ ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടിന്റെ പീരീഡ് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാം ടി വി കാണാം വായിക്കാം അതെല്ലാം ചെയ്യാം അതിലൊന്നും ബുദ്ധിമുട്ടില്ല നമ്മൾ മെയിൻ ആയിട്ട് ശുചിത്വം പാലിക്കുക പിന്നെ ബ്ലഡ് ഷുഗർ ഒക്കെ ഉള്ളവർ അതെല്ലാം കൺട്രോൾ ആയിട്ട് വെക്കുക അല്ലാതെ പൂർണ്ണ റെസ്റ്റ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ് ഈ ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാലും പിന്നെ ആ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുകയാണെങ്കിൽ ഡോക്ടർ എന്തായാലും ചെക്കപ്പിന് വിളിക്കുന്ന ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് കാണിക്കുക അതിന് മുൻപേ ആവശ്യമുണ്ടെങ്കിലും ഡോക്ടറെ സമീപിക്കുക ഡോക്ടറെ സർജറിക്ക് ശേഷം വീണ്ടും തിമിരം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ ചിലർ അങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട് തിമിരം മുഴുവനായി മാറ്റിയില്ല അല്ലെങ്കിൽ തിമിരം വീണ്ടും വളർന്നു എന്നൊക്കെ ചില രോഗികൾ വന്ന് പറയാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ തിമിരം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തിമിരം മാറ്റി ആ അവിടെ ഒരു പുതിയ ലെൻസ് വെക്കും അല്ല ആർട്ടിഫിഷ്യൽ ലെൻസ് അഥവാ ഇൻട്രോക്കുലർ ലെൻസ് വെക്കും അപ്പം ഈ തിമിരം നമ്മൾ മൊത്തമായിട്ടല്ല മാറ്റുന്ന തിമിരത്തിന്റെ ആ ലെൻസിന്റെ തിമിരത്തിന്റെ അല്ല ലെൻസിന്റെ ആവരണം അവിടെ ബാക്കി വെച്ചിട്ട് ആ ആവരണത്തിനകത്തോട്ടാണ് നമ്മൾ ഈ ഇൻട്രോക്കുലർ ലെൻസ് വെക്കുന്നത് ആവരണം ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ക്രമേണ ചിലരിൽ പ്രത്യേകിച്ച് കണ്ണിനുള്ളിൽ നീർക്കെട്ടുള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർ കണ്ണിൽ വേറെ അസുഖങ്ങളൊക്കെ ഉള്ളവർ അല്ലാതെ തന്നെ ചിലർക്കും ഈ ആവരണം പതുക്കെ പതുക്കെ ചെറിയതായിട്ട് കട്ടിവെക്കും അപ്പോൾ നേരത്തെ തിമിരത്തിനുണ്ടായിരുന്ന ലക്ഷണങ്ങൾ തന്നെ അതായത് കാഴ്ചക്ക് ചെറിയ മങ്ങൽ അല്ലെങ്കിൽ ഗ്ലെയർ അതെല്ലാം വീണ്ടും അനുഭവപ്പെടും അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും തിമിരം വന്നു അല്ലെങ്കിൽ എന്റെ തിമിരം മുഴുവനായി പോയില്ല എന്ന് പറയുന്നത് പക്ഷെ ആ രണ്ടാമത് ആവരണം കട്ടി വെക്കുന്നതിന് നമുക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യമേയില്ല നമുക്ക് ലേസർ ഉപയോഗിച്ച് അത് പരിഹരിക്കാവുന്നതാണ് അതിനെയാണ് പോസ്റ്റീരിയ എന്ന് പറയുന്നത് അല്ലാതെ രണ്ടാമത്തെ വളർന്നതല്ല ഡോക്ടർ നമ്മുടെ ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതായത് ആ പുകവലി അമിതവണ്ണം തുടങ്ങിയ സാധനങ്ങളൊക്കെ തുടങ്ങിയ ഘടകങ്ങളെല്ലാം തന്നെ തിമിരത്തിനെ വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് അത് ശരിയാണ് നമ്മൾക്ക് പറയുന്നത് അതായത് ഒരു അമ്പതിന് അറുപതിനു വയസ്സിന് മുകളിലുള്ളവരിലാണ് തിമിരം നോർമൽ പ്രോസസ്സിലല്ലേ കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലും അത് അധികമായി കാണുന്നുണ്ട് അതിന്റെ മെയിൻ ആയിട്ടൊരു ഫാക്ടർ ഒബേസിറ്റി പിന്നെ അധികമായി വെയിലടിക്കുക അൾട്രാവയലറ്റ് എക്സ്പോഷർ കൂടുതലായിട്ട് വരിക പിന്നെ സ്മോക്കിംഗ് പുകവലി ഇതെല്ലാം ഒരു മെയിൻ ഫാക്ടറാണ് ഇത് കൂടാതെ ഡയബറ്റിസ് അത് തിമിരം പെട്ടെന്ന് വരാനും വന്ന തിമിരം കൂടുതൽ പെട്ടെന്ന് മൂർച്ഛിക്കാനും ഡയബറ്റിസ് ഒരു കാരണമാണ് ചില മരുന്നുകൾ സ്ഥിരമായി ഹോർമോൺ ചികിത്സ എടുക്കുന്നവർ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ അത് പല രൂപത്തിൽ നമ്മൾ ഇൻഹേലർ ആയാലും ടാബ്ലറ്റ് ഇൻഹേലറിനൊന്നും അധികം വരാറില്ല കൂടുതലും ഉള്ളിൽ കഴിക്കുന്ന ഇഞ്ചെക്ഷൻസ് അഥവാ ടാബ്ലറ്റ് ആയിട്ട് സ്റ്റീറോയിഡ് കഴിക്കുന്നവർക്കാണ് പിന്നെ ഈ തിമിരം കൂടുതലായി കാണുന്നത് അപ്പം ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഡയറക്ട്ലി അതിനൊരു ബന്ധമുണ്ട് ഡയബറ്റീസിനായാലും സ്മോക്കിംഗ് ഒബേസിറ്റി എല്ലാത്തിനും ഇൻഡയറക്ട്ലി ഒരു ബന്ധമുണ്ട് ഡോക്ടർ ഈ പ്രായം ഇതിൽ വലിയൊരു ഘടകമാണെന്ന് ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു ഇത്തരത്തിൽ പ്രായമായവരിൽ മാത്രമാണോ തിമിരം കണ്ടുവരുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് തിമിരം പ്രായമാരുടെ അസുഖം അല്ല എന്ന് വെച്ചാൽ ആണ് പക്ഷെ പ്രായം കുറഞ്ഞവരിലും അമ്പത് വയസ്സിന് താഴെയുള്ളവരിലും ഒത്തിരി തിമിരം കാണാറുണ്ട് അതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ചില ജനിതക രോഗങ്ങൾ കുട്ടികളിൽ വരെ തിമിരം കാണാറു കാണാറുണ്ട് അത് അതിന് പക്ഷേ നമുക്ക് ഈ പറയുന്ന കാരണങ്ങളൊന്നുമല്ല ജനിതകമായ കാരണങ്ങളാണ് കുട്ടികളിൽ തിമിരം കാണാറുള്ളത് കുട്ടികളിൽ കാണാറുണ്ട് പിന്നെ ഈ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവരിൽ ഒത്തിരി വെയിലത്ത് അൾട്രാവയലറ്റ് എക്സ്പോഷർ അടിക്കുന്നവർ പിന്നെ ചില അല്ലാത്ത രോഗങ്ങളിൽ പിന്നെ കണ്ണിൽ നീർക്കെട്ട് വന്നവരിൽ മുറിവുണ്ടായി കണ്ണിൽ ക്ഷതമേറ്റിട്ടുള്ളവരിൽ ഇവർക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ തിമിര വരാൻ സാധ്യതയുണ്ട് അപ്പം പ്രായമായിട്ട് ബന്ധമുണ്ടെങ്കിലും പ്രായമായുള്ളവർക്ക് മാത്രം വരുന്ന ഒരു അസുഖം അല്ല തിമിര ഡോക്ടർ ഈ ചികിത്സയെക്കാൾ ഏറ്റവും നല്ലത് പ്രതിരോധമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇതിനെ തിമിരം വരാതെ കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗം നമുക്ക് മെയിനായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ട് പിന്നെ സൺലൈറ്റ് എക്സ്പോഷ്യർ കുറയ്ക്കാം നമുക്ക് പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് യൂസ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ ചെക്കപ്പ് നടത്തുകയും അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക നേരത്തെ തന്നെ ഡോക്ടർമാർ അത് പറഞ്ഞു തരും അപ്പൊ അത് കറക്റ്റ് സമയത്ത് കാണിക്കുക ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക സ്മോക്കിംഗ് ഒഴിവാക്കുക പുകവലി തീർത്ഥം ഒഴിവാക്കുക വണ്ണം കുറയ്ക്കുക

ഇപ്പോൾ കാഴ്ച മങ്ങ പറഞ്ഞല്ലോ തിമിരത്തിന്റെ മെയിൻ ലക്ഷണങ്ങൾ അതിൽ അത് തന്നെ നമുക്ക് പല അസുഖങ്ങളിലും കാണാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലും അതേ ലക്ഷണങ്ങൾ തന്നെയാണ് കാണുന്നത് അത് ഒരു രോഗിക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് ഡോക്ടറെ തന്നെ സമീപിക്കേണ്ടി വരും എന്നിട്ട് അവർക്ക് നമുക്ക് വിശദമായി പരിശോധിക്കണം കൃഷ്ണമണി വികസിപ്പിച്ച് നോക്കിയിട്ട് അത് തിമിരം കൊണ്ട് തന്നെയാണോ അതോ നമുക്ക് അതിന്റെ പുറകിലുള്ള റെറ്റിന കാണാമെങ്കിൽ ആ റെറ്റിനയിലെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ അത് തിമിരം കൊണ്ട് തന്നെ പിന്നെ വേദനയില്ല ഇല്ല എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് തിമിരത്തിന് ഞാൻ പറഞ്ഞു അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് അതായത് നല്ലതായിട്ട് മൂർച്ഛിച്ച് അത് പൊട്ടി അല്ലെങ്കിൽ ലീക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ വേദന വരാറുള്ളൂ തുടക്കകാലങ്ങളിൽ വേദനയെ ഉണ്ടാവില്ല അപ്പൊ വേദന ഇല്ലാതെ പതുക്കെ പതുക്കെ കാഴ്ച വാങ്ങുന്നത് തിമിരത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് പക്ഷേ അതുണ്ടെന്ന് തിമിരം തന്നെയാണ് എന്ന് രോഗി ഉറപ്പിച്ചിരിക്കാൻ പാടില്ല അതിന് നമ്മൾ ചികിത്സ തേടേണ്ടി നമ്മൾക്ക് വേറെ അസുഖങ്ങൾ കാരണമുള്ളതാണെങ്കിലും ഇതേ ലക്ഷണങ്ങൾ കാണാം അപ്പൊ അത് ഡോക്ടറെ കണ്ട് തന്നെ ഉറപ്പുവരുത്തണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡോക്ടറെ കണ്ട് തിമിരമാണെന്ന് സ്ഥിരീകരിച്ചിട്ട് വേണം നമുക്ക് ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകാൻ ഡോക്ടർ പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഹസൻ ഹസൻ ആണ് ചോദിക്കാം ഹലോ 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 ആ ഏത് ലെൻസ് വെക്കുന്നതാണ് നല്ലതെന്ന് അഞ്ചാം ബുക്ക് ലെൻസ് വെക്കുന്നതാണ് നല്ലതെന്ന് ഹലോ ചെയ്തിരിക്കസ്ത്രക്രിയ കഴിഞ്ഞ ആളാണോ അതോ ചെയ്യാൻ പോവുകയാണോ ഡോക്ടർ അതായത് തിമിര ശസ്ത്രക്രിയക്ക് അഞ്ചാം തീയതി ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഏത് ലെൻസ് വെക്കുന്നതാണ് നല്ലത് എന്നാണ് ചോദിക്കുന്നത് ലെൻസ് തന്നെ നമുക്കിപ്പം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമുക്ക് അവർ കൊറേ ഓപ്ഷൻസ് തരാറുണ്ട് ഇന്ത്യൻ ലെൻസ് ഇമ്പോർട്ടഡ് ലെൻസ് അങ്ങനെ അപ്പൊ നമുക്ക് ലെൻസുകൾ പലതരത്തിലുണ്ടെങ്കിലും അതിന്റെ ഇന്ത്യൻ ഇമ്പോർട്ടഡ് എന്നുള്ളതിനേക്കാളും കൂടുതൽ അതിന്റെ നമുക്ക് ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് അതിന്റെ ക്വാളിറ്റീസ് നോക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചിലപ്പോൾ ഡയബറ്റിക് ഉള്ളവരിലാണെങ്കിൽ ചില ലെൻസ് സ്യൂട്ടബിൾ ആവില്ല ചില തിമിരത്തിന് പാടയ്ക്ക് കട്ടി കൂടുതലുള്ളവരിൽ ചില ലെൻസസ് സ്യൂട്ടബിൾ ആവില്ല അപ്പം നമ്മൾക്ക് രോഗി രോഗിയുടെ ഓരോ രോഗിയുടെയും ഇത് കണക്കാക്കിയിട്ട് വേണം നമ്മൾക്ക് ലെൻസ് കൊടുക്കാൻ നമ്മൾ ഇപ്പം ദൂരക്കാഴ്ച ഇപ്പം നമ്മൾ നോർമലി നമുക്കുള്ള ലെൻസിൽ ദൂരക്കാഴ്ചയും അടുത്തുള്ള വായിക്കാനും അതായത് ഡിസ്റ്റൻസും നിയറും രണ്ടിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ശരീരത്തിൽ നോർമലി ഉള്ള ലെൻസ് പക്ഷേ നമ്മൾ ഈ ലെൻസ് മാറ്റി കൃത്രിമ ലെൻസ് വെക്കുമ്പോൾ അത് പ്രധാനമായും ദൂരക്കാഴ്ചക്കുള്ള ലെൻസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതിനുശേഷം രോഗിക്ക് വായിക്കാനായിട്ട് കണ്ണട വേണ്ടിവരും ഇത് രണ്ടും കൂടിയുള്ള ലെൻസും അവൈലബിൾ ആണ് പക്ഷേ അത് എല്ലാവരിലും അത് സൂട്ടബിൾ ആവില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രോഗിയോട് ചോദിക്കും അവരുടെ ആക്ടിവിറ്റീസ് എന്താണ് കൂടുതലായിട്ടും ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ അവർക്ക് പുള്ളിക്ക് ലേസർ ചികിത്സ ആവശ്യം പറഞ്ഞിട്ടുണ്ടോ അതോ വീട്ടിനുള്ളിൽ തന്നെയാണോ കൂടുതൽ ആക്ടിവിറ്റീസ് റീഡിംഗ് ആണോ മെയിൻ ആയിട്ടുള്ള ഹോബി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇതെല്ലാ ഘടകങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് രണ്ടും കൂടിയുള്ള ലെൻസ് നമ്മൾ വെക്കാറുള്ളൂ അതിനെയാണ് മൾട്ടിഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് കുറച്ച് വില കൂടുതലാണെങ്കിലും അതിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ താങ്കളുടെ ഡോക്ടറോട് തന്നെ സംസാരിച്ചിട്ട് ഏത് ലെൻസ് ആണ് സ്യൂട്ടബിൾ പിന്നെ നമ്മൾ വിലയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം എല്ലാ കാര്യത്തിലും പല വിലയ്ക്കുള്ള സാധനങ്ങളുണ്ട് അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടാവും ഇതെല്ലാം ഒരു വൺ ടൈം പ്രൊസീജിയർ ആണ് നമുക്ക് കണ്ണടയുടെ ചില്ല് ഇടക്കിടക്ക് മാറ്റിവെക്കുന്നത് പോലെ കണ്ണിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഇന്ററോക്കല ലെൻസ് ഇടക്കിടക്ക് മാറ്റത്തില്ല അത് വൺ ടൈം പ്രൊസീജിയർ ആണ് അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കോസ്റ്റ് നമുക്ക് കോസ്റ്റിന് പറ്റുന്നതും ഡോക്ടറോട് സംസാരിച്ച് നമ്മുടെ കണ്ണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലെൻസ് ചൂസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഇടക്കിടക്ക് മാറ്റി വെക്കാൻ നമുക്കിത് പറ്റില്ല ഡോക്ടറുടെ പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട ഇടുക്കിയിൽ നിന്ന് ജയ്ഷാണ് ജയേഷ് ഡോക്ടറോട് ചോദിക്കാം ഹലോ ഹലോ എന്റെ കൊച്ചിനെ എട്ടു വയസ്സുള്ള കൊച്ചാണേ ഹലോ ക്ലിയർ പറഞ്ഞത് ആ എട്ടു വയസ്സുള്ള രണ്ടാഴ്ചയായിട്ട് അവന്റെ കണ്ണില് ഒരു ചുമ്പ് കടന്നു വരുന്നേ അത് ചൊറിച്ചിലും ഉണ്ട് ഇപ്പൊ രണ്ടു കണ്ണിലോട്ട് വ്യാപിച്ചേക്കുവല്ലോണേ

ചെറുതായിട്ട് പൈപ്പ് വരുന്നു രാവിലെ മാത്രമേ ഉള്ളൂ രാവിലെ കൂടുതൽ ആയിട്ട് കണ്ണന്റെ പോളെ വീങ്ങിട്ട് അറ്റമുണ്ടോ നീ നീ നീര് വീക്കം അല്ലോ ചെറുതായിട്ട് വീക്കോണ്ട് ടോർച്ചിലാണ് കൂടുതൽ ആയിട്ടുള്ളത് അല്ലേ ആ ടോർച്ചില കൂടുതൽ ആയിട്ടുണ്ട് മെയിനായിട്ട് അലർജി ഉള്ള അലർജി കൺസക്ടിവൈറ്റിസ് ആണെന്നാണ് ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായി മനസ്സിലാകുന്നത് അതിൽ കൂടെ ചെറിയൊരു ഇൻഫെക്റ്റീവ് കോമ്പോണൻറ്റും ഉണ്ടാകാം അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ പീള അധികമായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അലർജിക്കുള്ള ചികിത്സയാണ് എടുക്കേണ്ടത് മെയിനായിട്ട് എന്തിനോടാണോ അലർജി പൊതുവെ പൊടിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയുടെ ഇതൊക്കെ ആയിരിക്കും അതിനോടുള്ള അലർജി എന്തിനോടാണോ ഉള്ളത് അത് ഒഴിവാക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ അതിന് അലർജിക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം നമുക്ക് ചൊറിച്ചിൽ ഒഴിവാക്കാനും അലർജി വീണ്ടും വരാതിരിക്കാനുമുള്ള തുള്ളിമരുന്നുകളും ഗുളികയും ലഭ്യമാണ് അത് ഡോക്ടറെ എടുക്കേണ്ടി വരും ഡോക്ടർ സമയപരിധി മൂലം ഞാൻ ഇടപെടുകയാണ് തിമിര ശസ്ത്രക്രിയയെ കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത് നമ്മുടെ സംശയങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മറുപടി നൽകിയത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓഫ്താൽമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ എസ് ആണ് വളരെയധികം നന്ദി ഡോക്ടർ താങ്ക് യു हॅलो डॉक्टर पूर्णा वगदा नमस्कार